എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാനും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാരെ പറ്റിക്കാനായിട്ട് പുതിയൊരു തട്ടിപ്പ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതുപോലുള്ള പല തട്ടിപ്പുകളും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം ഏറ്റവും പുതിയൊരു വെർഷനിലോട്ട് തട്ടിപ്പ് വന്നിരിക്കുകയാണ്. അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത്. അതായത് എനിക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് വാട്സപ്പ് ഉപയോഗിക്കാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഇന്ന് ബാങ്കിൽ അക്കൗണ്ടും ഉണ്ടാവും. അപ്പം ഇതിനു മുമ്പ് പല തട്ടിപ്പുകളും ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരു തട്ടിപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കുന്നതല്ല, ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം തട്ടിപ്പ് എന്താണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതായത് തട്ടിപ്പിന് ഇരയായാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ തട്ടിപ്പ് ഇതാണ്. അതായത് നിങ്ങൾ ബാങ്കിൽ നിന്നാണെന്നും പറഞ്ഞ് ഓരോ ആൾക്കാർ വിളിക്കും. അതിനുശേഷം നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറയും. അതായത് സാധാരണ ഒരു വ്യക്തിയല്ല വിളിക്കുന്നത്, നമ്മൾ അത്യാവശ്യം എന്താ പറയുക, ഇതിന് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് കളക്ട് ചെയ്തിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അതിനുശേഷം അവർ പറയുന്ന ഇതാണ് നമ്മുടെ അക്കൗണ്ട്, അതായത് എ ടി എം ബ്ലോക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്കുള്ള കോളായിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു കോൾ നമുക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിക്ക് നമ്മൾ പേടിക്കും. നമ്മളൊന്നിലേ ചോദിക്കും ബാങ്കിലോട്ട് വരാം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയാനായിട്ട് നമ്മൾ പറയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നത് ബാങ്കിലോട്ട് വന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ടെക്നോളജി ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറയും. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരും. അതിനുശേഷം നിങ്ങളോട് ബാങ്കിൻ്റെ എന്താ പറയുക, നമ്മുടെ എ ടി എം കാർഡിൻ്റെ സി വി വി കാര്യങ്ങളെല്ലാം ചോദിക്കും. അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഫോണിലോട്ടൊരു ഒ ടി പി വന്ന് നമ്മളത് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. സംഭവം ശരിയാണ്. അതായത് പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകണമെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് വരുന്ന ഒ ടി പി നമ്മൾ ഷെയർ ചെയ്യണം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഒ ടി പി ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്നില്ല. നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് എ ടി എം കാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും അവരെ കിട്ടുകയും അവർ പറയും ഓക്കെ നിങ്ങളുടെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലോട്ട് ഒരു മെസ്സേജ് വരും, നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് കൺഫേം ചെയ്ത് നിർത്തിയേക്കുക, നിങ്ങളുടെ എ ടി എം കാർഡിന് ഒരു കുഴപ്പവും വരില്ലെന്ന് പറയും. സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ ഇത് കേട്ട് കഴിയുമ്പോൾ ഓക്കെ ഫൈൻ എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ചെയ്യുകയും ചെയ്യും. ഒ ടി പി ഒന്നും കൊടുക്കില്ല, അതുകൊണ്ട് തന്നെ സേഫ് ആണെന്നുള്ളത് ആ വാട്സപ്പിൽ ചെല്ലും. വാട്സപ്പിൽ നമുക്ക് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഏത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബാങ്കാണോ അതിൻ്റെ ഒരു ഡി പിയും അതുപോലെ തന്നെ അവരുടെ ഒരു സ്ലോഗനൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു പ്രൊഫൈല് കാണുന്നത്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു നോർമൽ ലിങ്ക് അല്ല, അത് അതായത് ഒരു മലീഷ്യസ് ലിങ്കാണ് വരുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഫോണിന് ടോട്ടലി ആ ഒരു എന്താ പറയുക, അവരുടെ കൺട്രോളിലോട്ട് മാറുകയാണ്. അതായത് പിന്നീട് നിങ്ങളുടെ ഫോണിലോട്ട് വരുന്ന ഒ ടി പി അത് റീഡയറക്റ്റ് ചെയ്ത് അവരുടെ അടുത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, അതിനുശേഷം അതങ്ങ് നിന്ന് പോവുകയും ചെയ്യും. പിന്നീട് സംഭവിക്കുന്നത് ഇത് ആരാണോ നമ്മളെ പറ്റിക്കുന്നത്, അതായത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഹാക്കർ ആരാണോ, അവർ ഹാക്കറോ ആരോ ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ അവർ നമ്മുടെ ബാങ്കിൽ നിന്ന് ക്യാഷ് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാനൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഒ ടി പി വരികയും ചെയ്യും. നമ്മൾ പോലും അറിയാതെ അവരിലോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പം സ്റ്റേറ്റ് ബാങ്കൊക്കെ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിലൊക്കെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല, ചില ആൾക്കാരെങ്കിലും നമ്മളിത് പറയുമ്പം പറയും ഞങ്ങളും ചോറാണ് ഉണ്ടെന്ന്, ഇത് കേട്ട് ഞങ്ങൾ വിശ്വസിക്കില്ല അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയും. അതായത് പലപ്പോഴും പല കാര്യങ്ങളും നമ്മളുടെ ചാനലിലൂടെ ആയിരിക്കും ആദ്യമേ വരുന്നത്. അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും കളിയാക്കുമൊക്കെ ആയിട്ടിരിക്കും. പക്ഷേ പിന്നീട് ഇത് കുറച്ച് എന്താ പറയുക, വ്യാപിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുകയുള്ളൂ. അപ്പം ഇപ്പം സ്റ്റേറ്റ് ബാങ്കൊക്കെ ഇപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ട്വിറ്ററിൽ മറ്റും ഇട്ടിട്ടുണ്ട്. അവർ ഒഫീഷ്യലായിട്ട് തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാങ്കിൽ നിന്ന് മാത്രമല്ല ഏത് ബാങ്കിൽ വേണമെങ്കിലും ഈ ഒരു തട്ടിപ്പ് നടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഈ ബാങ്കിന് പറ്റും, ആ ബാങ്കിന് പറ്റില്ല, അങ്ങനെയൊന്നുമല്ല, എല്ലാ ബാങ്കിനും പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 100% ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് ആര് വിളിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ഷെയർ അവരിങ്ങോട്ട് പറഞ്ഞാൽ തന്നെ ഓക്കെ ഫൈൻ, കൂടുതലൊന്നും പറയാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ എ ടി എം കാർഡ് ബ്ലോക്ക് ചെയ്യുക അങ്ങനെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ നേരെ ബാങ്ക്, ഇപ്പം ഒരു ബ്രാഞ്ചിൽ വരെ പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഓൺലൈനാണ്, സിമ്പിളാണ്, ടെക്നോളജി ആണെന്നും പറഞ്ഞ് ഈ പറഞ്ഞ വാട്സപ്പിലൂടെയും മറ്റും കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട്
ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന്, അതായത് അവർ പറയുന്നത് 3 ദിവസത്തിനകം എങ്കിലും നിങ്ങൾ ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ക്യാഷ് വരെ പോകുന്നതിന് കാരണമാകും. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് മരം കുലിക്കാനൊന്നും കാശ് കിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പൈസ ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിരിക്കുക. അതായത് ഒരു തട്ടിപ്പ് ഇപ്പം തന്നെ ഓൾറെഡി എന്താ പറയുക പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എനിവേ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. എനിവേ ഇത് കേരളത്തിലോട്ട് വരാനായിട്ട് വലിയ താമസമൊന്നുമില്ല. അപ്പം എല്ലാവരും എന്താ പറയുക ടെക്നോളജിയാണ് ഈസിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ പറയുമ്പം തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ OTP പോലും അവർ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ട് പൈസ പോകില്ലെന്നൊക്കെ നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഇതാണ് ഇതിൻ്റെ പുറകിൽ സംഭവിക്കുന്നത്. നമ്മുടെ വാട്സപ്പ് വഴി ഇപ്പം നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന കാശെല്ലാം പോകുന്നതിന് കാരണമാവും. സോ ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എനിവേ ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക് ആയിരുന്നു, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുക, അല്ലാതെ തമാശയായിട്ട് എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക. ചിലരൊക്കെ പറയും എന്നെയൊന്നും ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അടി തെറ്റിയാൽ ആനയും വീഴും. അത് കാര്യം മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചേക്കുക. എനിവേ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിട്ടിയ വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ ഗൈസ്.